നേരത്തെ ഒരു സിനിമാ പ്രേമി പറഞ്ഞതാണ്, നമ്മൾ ഒരുപാട് കാത്തിരുന്നു വരുന്ന ഒരു സിനിമ അല്പം മോശമാകുമ്പോൾ വല്ലാത്ത വിഷമം വരുന്നവരെ നമുക്ക് മനസ്സിലാക്കാം, പക്ഷേ അത് ആഘോഷിക്കുന്നവരെ ഭയക്കണം. ഇൻഡസ്ട്രിയുടെ തലവര മാറ്റാൻ പറ്റിയ ഒരു സിനിമ വിചാരിച്ച ലെവലിലേക്ക് എത്താതിരുന്നപ്പോൾ അത് ചിരിച്ചും ട്രോളിയും ആഘോഷിക്കുന്നവരുടെ മനസ്ഥിതി നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഇത്തരം മാനസിക വൈകല്യമുള്ളവർ മൊത്തം മലയാള സിനിമയുടെ തലവേദനയായിരിക്കും എന്നും ഒരു സിനിമാ പ്രേമി പറഞ്ഞ കാര്യമാണ് ഇത്. ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് കാണുന്നതും ഇതൊക്കെ തന്നെയാണ്. പല വീഡിയോകളും മരക്കാർ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആഘോഷിക്കുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അവർ തന്നെ സിനിമയെ ഡീഗ്രേഡ് ചെയ്യുകയും നെഗറ്റീവ് റിവ്യൂകൾ കൊടുക്കുകയും എന്നിട്ട് അവർ തന്നെ ആഘോഷിക്കുകയും ചെയ്തു, എന്നിട്ട് വീഡിയോകൾ ഷൂട്ട് ചെയ്ത് പ്രചരിപ്പിക്കുന്നു. ഇതാണ് അവരുടെ ഒരു അവസ്ഥ. എന്നാൽ പടം മികച്ച രീതിയിൽ തന്നെ തിയേറ്ററിൽ ഓടുന്നുണ്ട്. ഇത് എന്തുതരം ആഘോഷമാണ് എന്നാണ് ആരാധകർ ചോദിക്കുന്നതും. അവരൊരു വീഡിയോ ഫാൻ പേജിലൂടെ പുറത്തുവിട്ടുകൊണ്ട് ചില കാര്യങ്ങൾ പറയുകയാണ്. മലയാള സിനിമാ ചരിത്രത്തിൽ ഒരുപാട് സിനിമകൾക്ക് മോശം അഭിപ്രായങ്ങളും നല്ല അഭിപ്രായങ്ങളും, ഹെൽത്തി ക്രിറ്റിസിസം, പ്ലാന്റ് ഡീഗ്രേഡിംഗ് എല്ലാം നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഇത്തരമൊരു പേക്കൂത്ത് ചിലർ മോഹൻലാൽ സിനിമകൾക്കെതിരെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇതിന് പിന്നിൽ എന്തായിരിക്കും കാരണം? അവർ ഇഷ്ടപ്പെടുന്ന നടൻ നമ്മുടെ ലാലേട്ടനേക്കാൾ വേണ്ട, അത് വേണ്ട, ഇന്നലെ വന്ന ചിലരുടെ താഴെ നിൽക്കുന്നത് കൊണ്ട് ഉള്ള ഫ്രസ്ട്രേഷൻ ആണോ? അതോ ഇനി എന്തായാലും നമ്മുടെ നടനെ കൊണ്ട് നടക്കില്ല എന്ന പിന്നെ ലാലേട്ടനെ കളിയാക്കി ഇതുപോലെ ഉള്ള തറവേലകൾ ചെയ്ത് മുന്നേറാം എന്നാണോ? സിനിമകളെ കളിയാക്കുകയും ട്രോളുകയും എല്ലാ സോഷ്യൽ മീഡിയകളിലും എല്ലാ നടന്മാരുടെ സിനിമകളുടെയും വരുന്നതാണ്. പക്ഷേ ഇതുപോലെ മിഠായി വിതരണം ചെയ്യുകയും പായസം വിളമ്പുകയും തെരുവിൽ മൈക്കെടുത്ത് പടം പൊട്ടിയെന്ന് പാടി നടക്കുന്ന വളരെ തരം താണ കളികൾ നിങ്ങളല്ലാതെ മറ്റൊരു നടന്റെ ആരാധകരും ചെയ്യില്ല. ഒടിയൻ ഇറങ്ങിയപ്പോൾ ഈ കൂട്ടർ ചെരുപ്പുമാല ഇടാനും പോസ്റ്റർ കീറാനും മിഠായി വിതരണം ചെയ്യാനും ഓടി നടന്നു. പടം അവരുടെ ഇഷ്ട നടന്റെ കരിയർ ബെസ്റ്റ് ഗ്രോസറിനേക്കാൾ കളക്ഷൻ നേടി. ഇപ്പോൾ മരക്കാർ നിങ്ങൾ ഈ കാണിക്കുന്ന രീതിയിൽ തിരിച്ചും പായസം കൊടുക്കാൻ നമുക്കറിയാം. അത് മറ്റൊരാളുടെ പടം ഇറങ്ങുമ്പോൾ അല്ല, ഞങ്ങൾ ആരാധിക്കുന്ന മലയാളക്കര ഒന്നടങ്കം ആഘോഷിക്കുന്ന ഞങ്ങളുടെ ലാലേട്ടന്റെ സിനിമകൾ വരുമ്പോൾ മാത്രം. മറിച്ച് തിരിച്ച് ചെയ്യാൻ ആണെങ്കിൽ നിങ്ങൾക്ക് 100 ഫാൻ ഷോ വെക്കുമ്പോൾ ഞങ്ങൾ 900 എണ്ണം വെക്കുന്നത് പോലെ 1-100 ആയി തിരിച്ചു നൽകാനും നമ്മളെ പ്രേരിപ്പിക്കരുത്. നമുക്കതിൽ യാതൊരു താല്പര്യവുമില്ല. മോഹൻലാൽ ഫാൻ പേജിൽ മോഹൻലാൽ ആരാധകർ കുറിച്ച കുറിപ്പാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. കൂടെ പായസം വിതരണം നടത്തുന്ന ഒരു വീഡിയോ കൂടി പങ്കുവച്ചുകൊണ്ടാണ് ഈ കുറിപ്പ് എത്തിയിരിക്കുന്നത്. ഇതിലൊക്കെ എന്ത് മനസുഖമാണ് കിട്ടുന്നതെന്ന് അവർ തന്നെ ചോദിക്കുകയാണ്. മോഹൻലാൽ മരക്കാർ പൊളിഞ്ഞതിനു വേണ്ടി ഞങ്ങൾ തമർത്തുന്നു. ആഘോഷം ആഘോഷകൾ 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 ആഘോഷകൾ.